ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിപ്പോർട്ടർ മറ്റൊരു പുതിയ കിടക്കാച്ച എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട് കാണും, അതായത് ഇപ്പോൾ ഹാക്കേഴ്സിൻ്റെ എണ്ണം വളരെ കൂടി വരികയാണ്, നമ്മുടെ പ്രൈവസി ഒക്കെ അവരതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ പ്രൈവസി നമുക്ക് തന്നെ കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസും പിന്നെ പ്രൈവസിയിലുള്ള ചാറ്റിങ്സ് ഒക്കെ അവരെടുത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ അവർക്കൊരു പെർമിഷൻ കൊടുക്കണം, എൻ്റെ പ്രൈവസി നിങ്ങൾ എടുത്തോ എന്നറിയുന്നൊരു പെർമിഷൻ ഒക്കെ കൊടുക്കുന്ന കുറച്ച് സെറ്റിങ്സ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് ഓണായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഓണാക്കാനുണ്ട്, കുറച്ച് സെറ്റിങ്സ് ഓഫാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ആണ്. അതായത് മൂന്ന് സെറ്റിങ്സ് ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓപ്ഷൻസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണത് പോലെ നിങ്ങൾ ഓഫും ഓണൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ഹാക്കേഴ്സിന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അവരുടെ കയ്യിൽ തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പാസ്വേഡ്, നിങ്ങളുടെ ആപ്സൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള ആപ്സും ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. പിന്നെ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മൾ ഫോട്ടോസൊക്കെ നമ്മുടെ ഗാലറിയൊക്കെ ഉണ്ടാവും, സാധാരണ നമ്മൾ നമ്മുടെ ഫോട്ടോ തന്നെ എടുക്കും. അതൊക്കെ ഈ ഹാക്കേഴ്സിന് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്തത് മിസ്യൂസൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പം തന്നെ പേപ്പറിലും ഇപ്പോൾ കുറേ വാർത്തകൾ വരുന്നുണ്ട്, ഇങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ ഓരോരോ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിൾ ക്രോം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ എടുക്കരുത് കേട്ടോ, ഗൂഗിൾ ക്രോം തന്നെ എടുക്കുക. ഓക്കെ, അയ്യോ ക്രോം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ത്രീ ഡോട്ട്സ് കണ്ടില്ലേ, അതായത് ടോപ്പ് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട്സ്. ഓക്കെ, അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കണ്ടില്ലേ, സെറ്റിങ്സ്, അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് സെറ്റിങ്സ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, കണ്ടില്ലേ, ഒരു ഓപ്ഷൻ കണ്ടില്ലേ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങളുടെ എല്ലാ മൊബൈൽസിലും ഒരേ ഗൂഗിളിൻ്റെ സെറ്റിങ്സ് ഒക്കെ ആണ്. അപ്പോൾ ഓരോരോ ഫോണിലൊക്കെ പറയണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കണ്ടില്ലേ ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, അതായത് യൂസർ സെക്യൂരിറ്റി ഡി എൻ എസും പിന്നെ പ്രൈവസി സാൻഡ് ബോക്സിൻ്റെയും മിഡിലായിട്ട് വരുന്നുണ്ട് ഡു നോട്ട് ട്രാക്ക്, കണ്ടില്ലേ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡു നോട്ട് ട്രാക്ക്. ഓക്കെ, അതിന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഗൂഗിളിൽ ഓണാക്കുന്നതിന് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടോ, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു സംഭവം നിങ്ങൾ ഓണാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ അതിന് മുമ്പേ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ മൂവീസ് ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെ പല ആവശ്യത്തിനും നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു ബ്രൗസിങ് ഡാറ്റയും പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഈ ഒരു ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓഫാക്കിയതാണെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ എപ്പോഴും ഓഫായിട്ടുണ്ടാകുക. നിങ്ങളുടെ ബ്രൗസിങ് ഡാറ്റയൊക്കെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അത് എന്താ പറയുക, വളരെ അനാവശ്യമായിട്ട് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. വേറൊരു കാര്യമുണ്ട്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അങ്ങനത്തെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ തീർച്ചയായും ഓൺ ആക്കുക. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പാണ്, അതും ഗൂഗിൾ ക്രോം തന്നെയാണ്. ഓക്കെ, ക്രോമിലാണ് നമ്മൾ സെർച്ച് ഒക്കെ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പ്രൈവസി ഏറ്റവും കൂടുതൽ സുരക്ഷിതാക്കേണ്ടത്. അപ്പോൾ നേരത്തെ സ്റ്റെപ്പ് തന്നെ സെയിം ഇവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുക, അതായത് ത്രീ ഡോട്ട്സ് നിൽക്കുക, അതായത് ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് കണ്ടില്ലേ, സെറ്റിങ്സ്. അതിനുശേഷം ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്, അതായത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഞെക്കേണ്ട സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് കണ്ടില്ലേ, ഇവിടെ സൈറ്റ് സെറ്റിങ്സ്. ഓക്കെ, അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് പിന്നെ കുറച്ചുകൂടി ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, പോപ്പ്സ് ആൻഡ് റിഡയറക്ട്സ്. ഓക്കെ, ചിലപ്പം മിക്ക ഫോണിൽ ഇങ്ങനെ ഉണ്ടാകുക, ചില ഫോണിൽ വെറും പോപ്പ്സേ ഉണ്ടാവും. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്, അത് നിങ്ങൾ വെറുത്ത് വിഷമിക്കേണ്ട, രണ്ടും സെയിം തന്നെ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് പോപ്പ്സ് ആൻഡ് റിഡയറക്ട്സ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അലൗഡ് എന്നാണുള്ളത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോപ്പ് ഓഫാക്കുന്നതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പലരുടെ ഫോണുകളിലും ഈ എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള കുറേ മെസ്സേജസ് വരും, ഓരോരോ ക്രോം ബ്രൗസറിനൊക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് വരും ഫോട്ടോ ഒക്കെ ആയിട്ട്. അത് മറ്റുള്ളവർ കാണുന്നവർ എന്തോ ഒരു വേറെന്തെങ്കിലും നാണക്കേടുണ്ടോ പിന്നെ. അപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കേണ്ടിയിട്ടാണ് ഈ ഒരു പോപ്പ് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങളിങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഫുൾ സ്ക്രീനിലാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് പിന്നെ എന്താ പറയുക, താഴെ ഭാഗത്തുള്ള റൈറ്റ് സൈഡിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ,
അതായത് മിനിമൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് റെഡ് കളറിലാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ബെല്ലൈക്കൺ വരുന്നുണ്ട്, ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ കിടക്കാച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ എൻ്റർടൈനിങ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കോമഡി വീഡിയോസ് ഉണ്ട്, പിന്നെ മൊബൈലിന് ലാപ്ടോപ്പിന് ട്രിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതായത് ലാസ്റ്റ് വണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്സപ്പിലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡോട്ട്സ് കണ്ടില്ലേ, വാട്സപ്പിൽ ടോപ്പ് റൈറ്റ് സൈഡിൽ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ത്രീ ഡോട്ട്സ്, ഓക്കെ, അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഏറ്റവും ലാസ്റ്റായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് പിന്നെ അക്കൗണ്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് കൂടെ അക്കൗണ്ട് കണ്ടില്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൈവസി, ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, പ്രൈവസി ഞെക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ പ്രൊഫൈൽ ഫോട്ടോ കണ്ടില്ലേ ഇവിടെ, അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് കണ്ടില്ലേ ഇവിടെ, പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് സെക്കൻഡ് ഓപ്ഷൻ. അതിനുശേഷം ഇവിടെ മൈ കോണ്ടാക്ട്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എവരി വണ്ണെന്ന് നേരെ കോണ്ടാക്ട്സിൽ മൈ കോണ്ടാക്ട്സിലേക്ക് ആക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ, ഓക്കെ, ഈ പ്രൊഫൈൽ ഫോട്ടോ പലരും എടുത്ത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വളരെ എന്താ പറയുക വളരെ മോശമായ രീതിയിലൊക്കെ ഇത് മിസ്യൂസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മുടെ ഈ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ വേറെ ഗ്രൂപ്പ്സൊക്കെ പോകുന്നവരെ ഗ്രൂപ്പിൽ നമുക്കറിയാം പലരും ഉണ്ടാവും, അപ്പോൾ അയ്യോ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യാം, അവർക്ക് മിസ്യൂസും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മൈ കോണ്ടാക്ട്സ് ആക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താ പറയുക നിങ്ങളുടെ കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടാവില്ല, ആ കോണ്ടാക്ട്സ് ഉള്ള ആൾക്ക് മാത്രമാണ് ഈ ഒരു ഫോട്ടോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അറിവ് പകർന്നു തരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ഒരു എന്താ പറയുക അറിവ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലൊക്കെ പോയി ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പ്രൈവസിനെ രക്ഷിക്കുക. പിന്നെ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ഇറ്റ്സ് മീ ധ്രുവ് കൃഷ്ണ സൈനിങ് ഔട്ട്.